നമ്മൾ ഫേസ്ബുക്ക് പേജിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു ടിപ്സ് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. എൻ്റെ ഫോണിൽ ഏകദേശം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അതും എൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബിസിനസ് സൂട്ട് എന്ന് പറഞ്ഞുള്ളൊരു സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേസ്ബുക്കായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും, ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് അക്കൗണ്ടുകൾ ഇതിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇൻസ്റ്റഗ്രാം പേജിൽ എത്ര ഫോളോവേഴ്സ് നിലവിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, അതിനെത്ര റിയാക്ഷൻ വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇനി എന്തെങ്കിലും ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്സ് എവിടെയെന്ന് വെച്ചാൽ മാനേജ്, അതുപോലെ എക്സ്പ്ലോർ. ഈ എക്സ്പ്ലോറിൽ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയൻസ് ഗ്രോത്ത് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഈ ഓഡിയൻസ് ഗ്രോത്തിൽ സെൻഡ് ഇൻവൈറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ഇൻവൈറ്റ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ആരൊക്കെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ടോ, ഇപ്പോൾ ചില പോസ്റ്റിന് ലൈക്ക് ഇട്ടിട്ടുണ്ടാവും, ചില പോസ്റ്റിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും, അങ്ങനത്തെ പല രീതിയിലും. ലൈക്സ് മാത്രമല്ല റിയാക്ഷൻസ്, എന്ത് ഈ ഇമോഷൻ ആഡ് ഓൺ ചെയ്തോട്ടെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരൊക്കെ എൻ്റെ പേജിൽ ഫേസ്ബുക്ക് പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ മൊത്തത്തിൽ ഞാൻ സെലക്ട് ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ലൈക്ക് ഇട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ലൈക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു നെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് താഴെ കാണാൻ പറ്റും. 26 പീപ്പിൾസ് ഉണ്ട്. ഈ 26 പീപ്പിൾസിലേക്ക് ഞാൻ ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. കാരണം ഓൾറെഡി ഇവർ എൻ്റെ പേജുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ 99% നമുക്ക് ലൈക്ക് തീരുന്നുള്ള നമ്മുടെ പേജ് ഫോളോ ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണോ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള എല്ലാ ആളുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റുന്നുണ്ടാവും.